മൂടിയിലെ ഹിമകളാരാലോ യാറബ്ബേ ദേഹം പോണല്ലോ, കാണാലോ മണ്ണു മറഞ്ഞാലും. പാട്ട് ആദ്യം മുതൽ ചെയ്യലുണ്ട്, പക്ഷെ യാറബ്ബേ എന്ന സോങ് എല്ലാരും ഏറ്റെടുത്ത് 200,000+ ലൈക്കായി. അവരൊറ്റ പാട്ടുകൊണ്ട് ഭാഗ്യം തെളിഞ്ഞെന്ന് തന്നെ പറയാം. യാ നബിയെ അസ്സലാം, യാ റസൂലേ വസ്സലാം, അമ്പിയാക്കൾക്കെല്ലാം താജരേ. ഈ തടി കൊണ്ടാണ് എല്ലാവരും എന്നെ മെയിനായിട്ട് അറിയാം. പാട്ട് പാടുന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചു ഓരോരുത്തർ വരും. അത് മെയിനായിട്ട് എനിക്ക് തടി തന്നെ തോന്നുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാരണമാണ് ഇന്ന് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിൽ നിൽക്കാൻ കാരണം. ഞാൻ ഒന്നുമല്ല, എന്നാലും ഇങ്ങനെയെങ്കിലും ഒരു വേദി കിട്ടിയതും പിന്നെ നാലാളെ അറിയാൻ കാരണം നിങ്ങളെ ഷെയറും കാര്യങ്ങളും ലൈക്കും സപ്പോർട്ടുമാണ്. താരങ്ങൾ പൊഴിയുന്ന രാവുകളിൽ ജപമാല ഞാൻ എണ്ണി അഴലുകളെ പകുതികളാക്കി. സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ ഒരു നിമിഷ നേരം മതി. ഒരു റീലോ ഒരു വീഡിയോയോ ആയി പോസ്റ്റ് ചെയ്താൽ അത് പരമാവധി ആളുകളിലേക്കെത്തും. കഴിവിനെ അംഗീകരിക്കപ്പെടാൻ നിമിഷ നേരങ്ങൾ ലൈക്കായും ഷെയറായും കമൻ്റായും നമ്മളിലേക്കെത്തും. അത്തരത്തിൽ സ്വന്തം കഴിവിനെ ഒരു റീലായി പോസ്റ്റ് ചെയ്ത് തുടങ്ങിയ മൊറയൂർ എന്ന പ്രദേശത്തെ ഫഹദ് ബക്കർ എന്ന ഒരു പുതുമുഖ ഗായകനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം കൊണ്ട് ഒറിജിനലിനെ വെല്ലുന്ന പാട്ടുകളായി പല പാട്ടുകളും റീക്രിയേറ്റ് ചെയ്ത ഫഹദ് ബക്കറിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഫഹദ് ബ്രോ നമസ്കാരം. എന്താണ് വിശേഷം? നിങ്ങൾ കുറേ കാലം ഉള്ളിലൊതുക്കിയിരുന്ന പല ഗായകരും പുറത്തേക്ക് വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ സ്വന്തം കഴിവിനെ പ്രകടിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത്തരത്തിൽ കൊറോണ കാലത്ത് തുടങ്ങിയതാണ് നിങ്ങളുടെയും പ്രയത്നം. ഈ അടുത്ത കാലത്ത് അതിന് വിജയം കണ്ടു. എന്തു തോന്നുന്നു? എന്ത്, വളരെ സന്തോഷമുണ്ട്. എല്ലാവരും പിന്നെ പാട്ട് ആദ്യം മുതൽ ചെയ്യലുണ്ട്, പക്ഷെ യാറബ്ബേ എന്ന സോങ് എല്ലാവരും ഏറ്റെടുത്ത് 200,000+ ലൈക്കായി. അവരൊറ്റ പാട്ടുകൊണ്ട് ഭാഗ്യം തെളിഞ്ഞു തന്നെ പറയാം. ആ പാട്ടൊന്ന് നമുക്ക് പാടിയിട്ട് തുടങ്ങിയാൽ. മൂടിയിലെ ഹിമകളാരാലോ യാ റബ്ബേ ദേഹം പോണല്ലോ, കാണാലോ മണ്ണു മറഞ്ഞാലും, ഉള്ളാലേ ഉള്ളിണ്ടുള്ളാലേ താരങ്ങൾ പൊഴിയുന്ന രാവുകളിൽ ജപമാല ഞാൻ എണ്ണി അഴലുകളെ പകുതികളാക്കി. ആളുന്ന പുകിലുകളിൽ സ്നേഹക്കനി വിടലാ, നേരുന്ന ദിക്കുരുകളിൽ യാചകനായി. കഠിനകടോരമി അണ്ടകടാഹം എന്ന സിനിമ, പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയും അതിലെ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടും, ഇത് എടുത്ത് പാടിയപ്പോൾ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ബേസിൽ ജോസഫ് പിന്നെ ഒരു ലവ് ചിഹ്നം ഇട്ട് കമൻ്റ് ആയിട്ട്, അത് മറക്കാൻ പറ്റാത്തൊരു ഒരു മൊമെൻ്റ് ആണ്. ബാക്കിയുള്ളത് നല്ല കമൻസ് ഉണ്ട്, പക്ഷേ മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു സംഭവമാണ്. ആളുകളുടെ ഭാഗത്തു നിന്നുള്ള കമൻറ്റുകൾ, അതുപോലെ ഇൻസ്റ്റയിലായാലും നിങ്ങൾക്ക് ഫോളോവേഴ്സിൻ്റെ ഒരു കടന്നുകയറ്റം ഒക്കെ പിന്നെ ഉണ്ടായല്ലോ, അതിനെ കുറിച്ചൊക്കെ? ഫോളോവേഴ്സ് ആ ഒരു ആദ്യം 10K താഴെയായിരുന്നു, ഇപ്പം അത് 55,000+ മേലായി. അത് മെയിനായിട്ട് ഈ ഒരു പാട്ട് ആണ്. പിന്നെ അതിൻ്റെ കൂടെ രണ്ട് സോങ് അതിൻ്റെ കൂടെ തന്നെ ഇത് ഇറങ്ങിയതിന് ശേഷം ചെയ്ത്, അതും ഇതുപോലെ 100,000+ ലൈക്ക് അടുത്താവാനായി. ഒരു ഒരു 2-3 പാട്ടാണ് കൂടുതലായിട്ട് ഫോളോവേഴ്സും പിന്നെ കുറേ അഭിപ്രായങ്ങളും വരാൻ കാരണമായിട്ടുള്ള പാട്ടുകൾ. സ്കൂൾ തലങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ പാടാറുണ്ടായിരുന്നു അല്ലെങ്കിൽ? സ്കൂള് മദ്രസ് അങ്ങനെയൊക്കെ ചെറുപ്പം മുതൽ പാടലുണ്ട്. അങ്ങനെ മദ്രസയിൽ പാടിയതേ പാട്ട് ഓർമ്മ ഉണ്ട? മദ്രസ് പാടിയ പാട്ട്. യാ നബിയെ അസ്സലാം, യാ റസൂലേ വസ്സലാം, അമ്പിയാക്കൾക്കെല്ലാം താജരേ. നിങ്ങൾ ആളൊരു ഫാറ്റി ആയിട്ടുള്ള മനുഷ്യനാണ്, തടിയെ പല രീതിയിലും കളിയാക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ നിങ്ങൾക്ക് അത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ ഈ തടി ഉപകാരപ്പെട്ടു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? തടി കുറക്കാന് ഫാമിലി തന്നെ ഭയങ്കര പ്രഷർ ഉണ്ട്.
പിന്നെ ഇനി ഫ്രണ്ട്സിനിടെ കളിയാക്കല് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും കുറച്ചൊന്നും ഒരു മാറ്റം വരുത്തണം എന്നുണ്ട്. പക്ഷേ തടി എപ്പോഴെങ്കിലും ഒരു പിന്നെ പോസിറ്റീവായി തോന്നിയിട്ടുണ്ടോ? അഡ്വാൻറ്റേജ് ആയി തോന്നിയിട്ടുണ്ട്? അത് ഈ തടി കൊണ്ടാണ് എല്ലാവരും എന്നെ മെയിൻ ആയിട്ട് അറിയാം. പാട്ട് പാടുന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചു ഓരോരുത്തർ വരും. അത് മെയിൻ ആയിട്ട് എനിക്ക് തടി തന്നെ തോന്നുന്നത്. നിങ്ങളെപ്പോലെ തടിയനായ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു, ഇമ്രാൻ. അതെ, അപ്പൊ അദ്ദേഹം തടിയാണ് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്തായാലും ഈ തടി വെച്ച് തന്നെ മുന്നിലേക്ക് പോവാ, ആളുകൾ എന്തോ പറയുന്നത് നമ്മൾ നോക്കണ്ട. ഒരു പാട്ട് കൂടെ പാടാണെന്നുണ്ട്, ഏത് പാടും? ഉള്ളിനുള്ളിൽ ബഹറായി നീയേ, ഇശലായി നീയേ, ഗസലായി നീയേ, ഉള്ളിനുള്ളിൽ ബഹറായി നീയേ, വാനം കീഴേ തെയ്യും നീരിൽ നോവാറ്റാനായി ഞാൻ നനഞ്ഞേ, മൗനം ചോരും സ്നേഹക്കൂട്ടിൽ നീയും ഞാനും ചേർന്നിരുന്നേ. ഫഹദ് ബ്രോ, സ്വന്തമായിട്ട് ഏതെങ്കിലും പാട്ടുകൾ അല്ലെങ്കിൽ ആൽബങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിനെ കുറിച്ച് നല്ല വരികൾ വരികയാണെങ്കിൽ ചെയ്യണം. പ്രോഗ്രാമുകൾ എങ്ങനെയാണ്? പ്രോഗ്രാം കോളേജ് തുടങ്ങി വരുന്നുണ്ട്. കോളേജ് പ്രോഗ്രാം ഒന്ന് കിട്ടി. പിന്നെ കോട്ടക്കല് ന്യൂ ഇയർ പ്രോഗ്രാം നല്ലൊരു വേദി കിട്ടി. അതിന്റെ റീലാണ് നമ്മളൊക്കെ കണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഇതുപോലെ തന്നെ ലൈവായിട്ട് ഓരോരുത്തർ കേൾക്കാൻ പറ്റിയ പാട്ട് നല്ല, ആ പാട്ട് ലൈവിൽ കേട്ടപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായം തോന്നി. റീൽ എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു അവസരം തന്നത്. അതിന്റെ മുന്നേ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അല്ലെങ്കിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്ത് നിനക്കിത് കഴിയില്ല എന്നുള്ള രീതിയിലോ? വിമർശനങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ശബ്ദം നാലാൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എന്താ വഴി എന്നുള്ളത് നോക്കി നടക്കുന്നത്. അപ്പം പിന്നെയാണ് ഈ റീൽ എന്നുള്ളൊരു സംഭവം വന്ന്, അങ്ങനെ അതിൽ തുടങ്ങി ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു പാട്ട് ഒരു തെളിഞ്ഞു വന്നു. ഫാമിലിയെ കുറിച്ച്, അതുപോലെ എന്താണ് നിങ്ങളുടെ ബിസിനസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വരുമാന മാർഗം എന്നുള്ളതിനെ കുറിച്ച്? ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉപ്പ, ഉമ്മ, മൂന്ന് ജ്യേഷ്ഠന്മാർ, പിന്നെ നാലാളും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ നാട്ടുകാരനായ ഫേവറേറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. മൂപ്പരെ കൂടെ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് മൂപ്പരെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. മൂപ്പര് മെയിനായിട്ട് ഞാൻ തന്നെ കൂടെ ഉണ്ട്. അപ്പം അതാണ് നമ്മളുടെ വരുമാന മാർഗം. ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ചെറുപ്പം മുതലേ സപ്പോർട്ട് തന്നെയാണ്. വേറെ ആരെങ്കിലും പാടുമോ വീട്ടില്? വീട്ടില് ജ്യേഷ്ഠന്മാർ അങ്ങനെ ചെറുതായിട്ട് പാടും. പക്ഷേ അങ്ങനെ വേദിയിൽക്കൊന്ന് ഇറങ്ങി പാടാനുള്ളൊരു മടിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനും ഈ മടിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ പോയി. പക്ഷെ നിങ്ങൾ പോകുന്നത് കാണുമ്പോൾ അവർക്കൊക്കെ സന്തോഷമുണ്ടായിരുന്നു? ഓ, തീർച്ചയായിട്ടും. എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിനും പോരും, എന്നാ ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതും ജ്യേഷ്ഠൻ്റെ കൂടെയാണല്ലേ. നിങ്ങൾ എത്രയും കാലം സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നമ്മളുടെ ഈ ക്യാമറയ്ക്ക് അപ്പുറത്തുണ്ടായിരിക്കും, ഇത് കാണുന്നവരുണ്ടായിരിക്കും. അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാരണമാണ് ഇന്ന് ഞാൻ ഈ ഒരു ഇന്റർവ്യൂയില് നിൽക്കാൻ കാരണം. ഞാൻ ഒന്നുമല്ല, എന്നാലും ഇങ്ങനെങ്കിലും ഒരു വേദി കിട്ടിയതും പിന്നെ നാലാൾ അറിയാൻ കാരണം നിങ്ങളെ ഷെയറും കാര്യങ്ങളും ലൈക്കും സപ്പോർട്ടും ആണ്. അത് ഇനിയും തുടർച്ചയായിട്ട് ഉണ്ടാകണം. പക്ഷേ അതാ നല്ല സോങ്ങുമായിട്ട് ഇനിയാൻ വരും. അപ്പോൾ ഫഹദ് ബക്കർ എന്ന ഫഹദിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടു. ഫഹദിനെ പോലുള്ള ആളുകളെ നിങ്ങൾ ഓരോരുത്തരുമാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ഫഹദൊക്കെ ഒരുപാട് കാലം പിറകിൽ നിന്നിരുന്ന ഒരു മനുഷ്യനാണ്. റീൽ എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീൽ എന്നുള്ളൊരു ഓപ്ഷൻ യൂസ് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശബ്ദമാധുര്യം നമ്മളിലേക്ക് എത്തിച്ചു. ഒറിജിനലിനെ വെല്ലുന്ന പാട്ടുകാരനായി പല പാട്ടുകളും അദ്ദേഹം നമുക്ക് പാടിത്തരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാഗങ്ങളും അദ്ദേഹത്തിന് നേരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും നിരന്തരം അനവധി വേദികളിൽ അദ്ദേഹത്തെ കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഫഹദ് ബ്രോ, നമുക്ക് ഒരൊറ്റ പാട്ടോട് കൂടെ വൈൻഡപ്പ് ചെയ്യാം. प्यार तो कर सर्दी की रातों में हम सोए रहे हैं चादर में हम दोनों तन्हा हो ना कोई भी रहे इस घर में जरा जरा
ബഹക്താ ഹൈ ബഹക്താ ഹൈ ആജ് തോ മേരാ തൻ ബദൻ പ്യാസേ ഹൂ മുജേ ഭർ ലേ അപ്നി ബാഹോ മേ. തീർച്ചയായും മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.